ഷഹീൻബാഗിലേക്കും ബുൾഡോസറുകൾ എത്തുന്നത് നമ്മൾ കണ്ടു. വലിയ പ്രതിഷേധവും ചെറുത്തുനിൽപ്പും ഉയർന്നതോടെ അവർക്ക് പിൻവാങ്ങേണ്ടി വന്നു. ഇന്നും ഇപ്പോൾ ദില്ലിയിൽ എന്താണ് നടക്കാൻ പോകുന്നത്? അത്തരത്തിലുള്ള എന്തെങ്കിലും ഒഴിപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ? ദില്ലി കോർപ്പറേഷൻ അത്തരം നടപടികളിലേക്ക് ഇന്നും കടക്കാനുള്ള സാധ്യതയുണ്ടോ? ശാലിനി, ഒരു പുതിയ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായി ബുൾഡോസർ മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. കഴിഞ്ഞ യു പി തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ബുൾഡോസർ വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു. പ്രത്യേകിച്ച് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇത് ചർച്ചയാക്കുകയും ചെയ്തിരുന്നു. തൻ്റെ നേട്ടങ്ങളുടെ പട്ടികയിൽ ബുൾഡോസർ കൂടി അദ്ദേഹം ഉൾക്കൊള്ളിക്കുകയും ചെയ്തു. മാഫിയകൾക്കെതിരെ ബുൾഡോസർ ഉപയോഗിച്ചു എന്നാണ് പ്രധാനമായും യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയത്. എന്തായാലും ബുൾഡോസർ ഒരു വർഗീയ പ്രചാരണത്തിൻ്റെ ഭാഗമായി കൂടി യു പി യിൽ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അന്ന് യു പി യിൽ ആ ഒരു പ്രചാരണം വിജയിക്കുകയും യു പി യിൽ ബി ജെ പി അധികാരത്തിൽ വരികയും ചെയ്ത ശേഷം ബുൾഡോസർ രാഷ്ട്രീയം പല സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കുന്നത് നമ്മൾ കണ്ടു. പ്രത്യേകിച്ച് മധ്യപ്രദേശിൽ അത് കണ്ടു, ഗുജറാത്തിൽ അതുണ്ടായി, മഹാരാഷ്ട്രയിലും ഇത് വേണം എന്നുള്ള നിലപാടുമായി ഒരുപാട് പേർ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം ഹരിയാനയിൽ ബുൾഡോസർ ഉപയോഗിക്കാനുള്ള നീക്കങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ദില്ലിയിൽ പലയിടങ്ങളിലും ബുൾഡോസർ രാഷ്ട്രീയം ഇപ്പോൾ പ്രകടമാകുന്നത്. ജഹാംഗീർപുരിയിൽ നേരത്തെ ബുൾഡോസറുകളുമായി അവിടെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കാൻ എന്ന പേരിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ എത്തിയിരുന്നു. പിന്നീട് സുപ്രീം കോടതി തന്നെ ഇടപെട്ട് ഇക്കാര്യം നിർത്തിവെക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ രണ്ട് സ്ഥലങ്ങളിൽ കൂടി ഇത് ഉപയോഗിക്കുകയാണ്. ഒന്ന് ഷഹീൻബാഗ്, പൗരത്വ നിയമ ഭേദഗതിക്ക് എതിരായിട്ടുള്ള സമരങ്ങളുടെ ഒരു പ്രഭവ കേന്ദ്രമായിരുന്നു ഷഹീൻബാഗ്. ഷഹീൻബാഗ് ഒരു കാലത്ത് കേന്ദ്ര സർക്കാരിന് വലിയ തലവേദനയായിരുന്നു. ആ ഷഹീൻബാഗിൽ എന്തായാലും ബുൾഡോസറുകളുമായി ഇന്നലെ ഉദ്യോഗസ്ഥർ എത്തുകയായിരുന്നു. ഇന്നലെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒക്കെ ഇതിൽ ഇടപെടുകയും വലിയ പ്രതിഷേധം നടക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ ബുൾഡോസർ ഉപയോഗിച്ചുള്ള ഈ പൊളിക്കൽ നിർത്തിവെച്ചു. ഇന്നിപ്പോൾ ന്യൂ ഫ്രണ്ട്സ് കോളനിയിലെ അനധികൃത നിർമ്മാണം പൊളിച്ചു നീക്കും എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഹൈക്കോടതി നേരത്തെ ദില്ലിയിലെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കണം എന്ന ഉത്തരവ് നൽകിയിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇത്രയും നാളുകൾക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു നീക്കങ്ങൾ തുടങ്ങുന്നത് എന്നത് തീർച്ചയായിട്ടും രാഷ്ട്രീയ ലക്ഷ്യം കൂടി വ്യക്തമാക്കുന്നതാണ്. ഇന്നിപ്പോൾ ഷഹീൻബാഗിലെ പൊളിക്കലിനെതിരെയുള്ള ഹർജി ഹൈക്കോടതിയിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ സുപ്രീം കോടതിയിൽ ഹർജി വന്നെങ്കിലും ഹൈക്കോടതിയെ സമീപിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. അതുകൊണ്ട് ഹൈക്കോടതി എന്ത് നിലപാടെടുക്കും എന്നത് ഈ ബുൾഡോസർ ഉപയോഗിച്ചുള്ള പൊളിക്കൽ എത്രത്തോളം മുന്നോട്ട് പോകും എന്നതിൽ പ്രധാനമാകും.